ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ചെറിയൊരു എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസും അതിലെങ്ങനെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാമെന്നുള്ളതും സ്റ്റോറി ഇടുന്നതിനൊക്കെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു എഡിറ്റിംഗ് വീഡിയോ കൂടി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എൻ്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഒരുപാട് കേക്കിൻ്റെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഫോട്ടോ എടുത്തിട്ടുള്ളതാണ് സെലക്ട് ചെയ്യണത്. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഫോട്ടോനെ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഷെയർ എന്ന ബട്ടൺ കൊടുത്തിട്ട് അതിൽ നിന്ന് ഞാൻ നേരെ ഇൻസ്റ്റഗ്രാമിൽ ഫീഡിലേക്കാണ് പോണത്. ഫീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഇതിൽ ഈ ഒരു പിക്ചറിനെ ലാർജ് ചെയ്യാനും സ്മോൾ ആക്കാനൊക്കെ കഴിയും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിൽറ്ററെന്നും എഡിറ്റിംഗെന്നും പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻസാണ് നമുക്ക് കിട്ടുക. അപ്പം ഇതിൽ നിന്ന് ഫിൽറ്ററിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഓരോ ഷെയ്ഡൊക്കെ ആയിട്ടുള്ള പല രീതിയിലുള്ള ഈ ഒരു പിക്കിനെ പല രീതിയിലാക്കാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഡിറ്റിങ്ങിലാണ് പോണത്. അപ്പോൾ എഡിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതുപോലെ കുറേ ഓപ്ഷൻസാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിൽ നിന്നും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹൈലൈറ്റ്സ് ആണ്. ഹൈലൈറ്റ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹൈലൈറ്റ്സിനെ കൂട്ടി കൊടുക്കാതെ കുറച്ച് കൊടുക്കുക കേട്ടോ. ഹൈലൈറ്റ്സിനെ കുറച്ചതിൻ്റെ ശേഷം ഞാൻ ഷാഡോസിലാണ് പോയിട്ടുള്ളത്. ഷാഡോസിൽ നിന്നും ഷാഡോസിനെ ഒന്ന് കൂടുതലാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഷാഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് എല്ലാം ഒന്ന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയിൽ കിട്ടും നമുക്ക് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിവിടെ നെറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് പോണത്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഭാഗം ഒന്ന് ഒരു ഡാർക്ക് കളർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം സാച്ചുറേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് പോണത്. അതൊന്ന് കൂടുതലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു റെഡ് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡാർക്ക് റെഡായിട്ട് കിട്ടാനാണ്. അപ്പോൾ ഞാനിത് കൂടുതലാക്കിയിട്ട് ഒരുപാടൊന്നും കൂട്ടി വെച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ വാംത്ത് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ യെല്ലോ കളർ കൂടുതലായിട്ട് വരും. പിന്നെ ലെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യെല്ലോ കളർ കുറയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈറ്റിഷ് ടച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം സ്ട്രക്ചർ എന്നുള്ള ഒരു ഓപ്ഷനാണുള്ളത്. അപ്പോൾ അത് കൂടുതലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോക്ക് അധികം ഭംഗിയൊന്നും തോന്നില്ല കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എന്തോ ഒരു ഭംഗി തോന്നില്ല. അപ്പോൾ ഞാൻ അത് എപ്പോഴും കുറച്ച് വെക്കാറാണ് കേട്ടോ. അതായത് എപ്പോഴെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 0.1, 2 ഒക്കെ ഒന്ന് കൂടുതലാക്കിയിട്ട് വെച്ച് കൊടുക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കില്ല കേട്ടോ. അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ കോൺട്രാസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ് പോകുന്നത്. അത് ഇതുപോലെ കൂടുതലാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള കേക്ക് റെഡ് കളറാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് കൂടുതൽ ഒരുപാടൊന്നും കൂട്ടി വെച്ച് കൊടുക്കണ്ട കേട്ടോ. ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി, അധികം വേണ്ട. പിന്നെ ബ്രൈറ്റ്നെസ് ആണ്. ബ്രൈറ്റ്നെസ് കൂടുതലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അതിനനുസരിച്ച് നമുക്ക് സാച്ചുറേഷൻ ചെയ്യാം. അപ്പം ഓരോ ലൈറ്റിന്, അതായത് ചില സമയത്ത് ലൈറ്റ് കൂടുതൽ വരും, ചില സമയത്ത് കുറവ് വരാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ചെയ്യണ ഒരു ഓപ്ഷനാണ് ഷാർപ്പൻ. ഷാർപ്പൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ എല്ലാ ഭാഗവും നല്ല ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റിങ് കംപ്ലീറ്റ് ആയി. പിന്നെ അതിൻ്റെ ശേഷം ഇതിനെ ടിക്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പം മുകളിലായിട്ട് ടിക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ നമ്മളിവിടെ ഏത് കേക്കാണോ നമ്മൾ ഈ ഒരു ഫോട്ടോയിലുള്ളത് ആ ഒരു കേക്കിൻ്റെ നെയിം അവിടെ കൊടുക്കുക. അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ആനിവേഴ്സറി കേക്ക് എന്നുള്ളത് കൊടുത്തു. പിന്നെ അതിൻ്റെ ശേഷം ഹാഷ് ടാഗ് ഇട്ടിട്ട് കൊടുക്കുക. ഹാഷ് ടാഗ് ഇടുമ്പം ഹാഷ് ടാഗ് ഇട്ടിട്ട് ആനിവേഴ്സറി കേക്ക്, പിന്നെ വെഡ്ഡിങ് കേക്ക് ആണെങ്കിൽ വെഡ്ഡിങ് കേക്ക്, ബർത്ത്ഡേ കേക്ക് ആണെങ്കിൽ ബർത്ത്ഡേ കേക്ക്, അങ്ങനെയുള്ളതൊക്കെ നമ്മളവിടെ കൊടുക്കുകയാണ് ചെയ്യട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമ്മളിവിടെ നമുക്ക് എത്ര ഹാഷ് ടാഗ് വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പം നല്ല ഹാഷ് ടാഗ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് ആരാണോ ഓർഡർ തന്നിട്ടുള്ളത് ആ ആളൊന്നും നമ്മളിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം ലൊക്കേഷനും കൂടി കൊടുക്കുക. ലൊക്കേഷൻ മറക്കരുത് കേട്ടോ, ലൊക്കേഷൻ എന്തായാലും കൊടുക്കണം. അപ്പോൾ ഞാൻ BP അങ്ങാടിയിലാണ് എൻ്റെ ലൊക്കേഷൻ ഉള്ളത്. അപ്പോൾ അവിടെ BP അങ്ങാടി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ആയി. അപ്പോൾ ഇവിടെ പോസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോയിൽ എൻ്റെ നെയിം കൊടുത്തിട്ടില്ല, കേക്കറി ബൈ ഫിറോസ എന്നുള്ളത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു അത് കാരണം ഞാൻ ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. അത് കൊടുത്തതിൻ്റെ ശേഷം മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു ഫോട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും സ്ക്രീൻഷോട്ട് അടിക്കുമല്ലോ. അത് ഞാനാണെന്നുണ്ടെങ്കിലും നല്ല നല്ല ഫോട്ടോസ് കണ്ടുകഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പേര് അതിൽ വരുമ്പോൾ ഒന്ന് നല്ലതല്ലേ, നമ്മളെ കേക്കിൻ്റെ ഫോട്ടോ അല്ലേ. അപ്പോൾ ഞാൻ അതേ ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള അതേ മെത്തേഡിൽ തന്നെ വേറൊരു ഫോട്ടോ കൂടി എഡിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇത്രയാണ് കേക്കിൻ്റെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫോണാണോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 1+ ആണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ക്ലാരിറ്റിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഏത് ഫോണാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് നല്ല ലൈറ്റുള്ള ഭാഗത്തായിട്ട് പോയിട്ട് ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് നല്ല നല്ല രീതിയിൽ ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് ഫോട്ടോസ് എടുത്തതിൻ്റെ ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നല്ല നല്ല ഫോട്ടോസാണ് നമ്മളെ ഫീഡിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരും, അത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആപ്പിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു പ്ലസ് എന്നുള്ള ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് സ്റ്റോറി എന്നുള്ളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്യാമറ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ കൊടുത്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കഴിയും. അപ്പം ഈ എഫക്റ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകൾ യൂസ് ചെയ്തിട്ട് ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യട്ടോ. അപ്പോൾ അതും അത്യാവശ്യം നല്ല ക്ലിയറിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത്രയാണ് എനിക്ക് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതുപോലെ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കേക്കിൻ്റെ ഒരു നെയിം ഉണ്ടാവില്ല, ആ നെയിമും കൂടി ആ ഒരു ഫോട്ടോയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ കേക്കറി ബൈ ഫിറോസ എന്നുള്ളത് ഇതിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ വാട്ടർമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് കൂടുതൽ ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതാണ്. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.